എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഉദ്ദേശിച്ച പോലെ തന്നെ മാമാങ്കം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ മൂന്ന് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പ്രധാനമായിട്ടും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യം കൂടുതൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഈ ചാനൽ പൂർണ്ണമായിട്ടും സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും ഈ ചാനൽ തൃപ്തിപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് തന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് സിനിമയുടെ മാമാങ്കം എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇന്ന് ഞാൻ കണ്ട ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് ചിത്രത്തിന് ആദ്യത്തെ ദിവസത്തെ കളക്ഷനെ കുറിച്ച് പ്രൊഡ്യൂസർ തന്നെ പുറത്തുവിട്ടതാണ് അതായത് ഇരുപത്തി മൂന്ന് കോടി രൂപയോളം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു വീഡിയോയിൽ ഞാൻ കാണുന്നത് രണ്ട് ദിവസത്തെ കളക്ഷനും പിന്നീട് വന്ന രണ്ട് ദിവസത്തെ കളക്ഷനും കൂടെ കൂട്ടി അതായത് മൂന്ന് ദിവസത്തെ കളക്ഷനുകൊണ്ട് മാത്രം ചിത്രം തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ കളക്ഷൻ നേടി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് പത്ത് അമ്പതിനായിരോളം വീവേഴ്സ് വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് പൊക്കി കമൻറ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളുണ്ട് ചില ആളുകൾ വന്നിട്ട് മൂന്ന് ദിവസം കൊണ്ട് നൂറ് കടന്നു നീ പടത്തെ ഡിഗ്രേഡ് ചെയ്യാൻ വലിയ ഡയലോഗുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ചില ആളുകൾ ഇത് തള്ളാണെന്ന് പറഞ്ഞിട്ട് തെളിവുന്നുണ്ട് എന്ത് തന്നെ ഇതുപോലുള്ള വീഡിയോസ് അതായത് മൂന്ന് ദിവസം കൊണ്ട് നൂറ് കോടി രൂപ എന്നൊക്കെ പറയുന്നത് ഏകദേശം നമ്മളെ സംബന്ധിച്ചൊരു ഷാരൂഖ് ഖാൻ ചിത്രം അല്ലെങ്കിൽ സൽമാൻ ഖാൻ ചിത്രത്തിൻ്റെ റേഞ്ചാണ് അപ്പോൾ അതാണ് സത്യം എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന വിഭാഗം എന്തായാലും നമ്മുടെ നാട്ടിലുണ്ടാവും അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ദയവ് ചെയ്ത് ഈ വീഡിയോ വരുന്ന ഈ വീഡിയോയിലേക്ക് വരുന്നതിലും കാണുന്നതിലും കമൻറ്റ് കാണുന്നതിലും ഒന്നും എനിക്കൊരു യാതൊരു വിശ്വാസം ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസിലേക്ക് അടിച്ചിട്ട് പോവുകയും ചെയ്യാം പക്ഷേ താഴെ വന്ന് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യാതിരിക്കുക കാരണം നിങ്ങളുടെ നിങ്ങളുടെ കമൻറ്റുകൾ എന്തായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാൻ സാധിക്കും ഈ ചാനൽ നിരവധി സ്ത്രീകളും കുട്ടികളും എല്ലാം കാണുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കാരണം നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് ഒരു നൂറിലേക്കും ഇരുന്നൂറിലേക്കും തള്ളിക്കയറ്റം വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കടക്കുകയാണെന്ന് ചിത്രത്തിൻ്റെ കളക്ഷനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയാം ഞാൻ രണ്ടു ദിവസത്തെ കളക്ഷൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഇരുപത്തി മൂന്നര കോടി രൂപയോളം കളക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഡ്യൂസർ തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതാണ് പിന്നീടുള്ള കളക്ഷനെ കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തേക്ക് ആപ്പിട്ടതിനു ശേഷം മാത്രമേ ഇതിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ കിട്ടത്തുള്ളൂ നിലവിൽ അദ്ദേഹത്തിന് അമ്പത്തി അഞ്ച് കോടി രൂപയോളം മുടക്കിയ ആ ചിത്രത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം കളക്ഷൻ പ്രീ ബിസിനസ്സിലൂടെ നേടിയെന്ന് നമ്മൾ അറിഞ്ഞതാണ് അതായത് മലയാളം വിട്ടിട്ട് ഔട്ട് ഓഫ് കേരളയിലെ എല്ലാ ഇതും അദ്ദേഹം ഓൾറെഡി വിറ്റതാണ് ഔട്ട് ഓഫ് ഇന്ത്യയിലേയും വിറ്റതാണ് അതായത് ഇനി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് തിരിച്ച് കളക്ഷൻ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ കിട്ടുന്ന കളക്ഷൻ്റെ ഷെയർ മാത്രമേ അദ്ദേഹത്തിന് കിട്ടത്തുള്ളൂ പക്ഷേ നമ്മൾ ടോട്ടൽ ബോക്സ് ഓഫീസ് കളക്ഷൻ പറയുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷനാണ് സാധാരണ പറയാറ് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ചിത്രം മൂന്ന് ദിവസം കൊണ്ട് കളക്ഷൻ നേടിയിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് കോടി രൂപ അൻപത് നാൽപ്പത്തി ഒൻപത് കോടി അൻപത് ലക്ഷം രൂപ എന്നാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് അതായത് ഫസ്റ്റ് ഡേ കളക്ഷൻ ഇരുപത്തി ഇരുപത്തി മൂന്നര കോടി രൂപയോളവും വരുന്നു രണ്ടാം ദിവസത്തെ കളക്ഷൻ പതിനഞ്ച് കോടി രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട് മൂന്നാം ദിവസത്തെ കളക്ഷൻ അതായത് ശനിയാഴ്ചത്തെ കളക്ഷൻ പതിനൊന്ന് കോടി രൂപയോളം വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഒരു ഇടിവ് കാണാൻ സാധിക്കും പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ഇന്ത്യയിലെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ കളക്ഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെയെല്ലാം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഷോ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം എന്നുള്ള റേഞ്ചുകളിലേക്കാണ് പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് യൂറോപ്പ് പോലെയുള്ള പല രാജ്യങ്ങളിലും ഇതുപോലെയുള്ള ചെറുകിട സിനിമകൾ ചെറുകിട സിനിമകൾ എന്ന് ഉദ്ദേശിക്കുന്നത് അവരെ സംബന്ധിച്ച് ചെറു വളരെ ചെറിയ സിനിമയാണ് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മലയാള സിനിമ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അവിടെ രണ്ടോ മൂന്നോ ദിവസത്തെ മാത്രം കളക്ഷൻ കിട്ടുന്ന ഷോ കിട്ടുമ്പോൾ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ദിവസത്തെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ ഷോ കിട്ടുക എന്നുള്ള വലിയൊരു കാര്യമാണ് ആ രീതിയിൽ മാമാങ്കം അവിടെ ആ ഒരു ബിസിനസ് നേടുന്നതിൽ വിജയിച്ചിട്ടുണ്ട് ആ അതിൻ്റെ ഇടിവ് ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും വലിയ കാര്യമായിട്ട് കാണാൻ സാധിക്കും മാത്രമല്ല ഇപ്പോൾ ദുബായിലെ കണക്കെടുത്ത് പറയുന്നത് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഇവിടുത്തെ ഇന്നത്തെ ഷോയും എല്ലാം ഹൗസ് ഹൗസ്ഫുള്ളാണ് അപ്പോൾ ഈ ഇടിവ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നത് മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലൂടെയും മറ്റുള്ള അമേരിക്കൻ കൺട്രീസിലേക്കും ആവാനാണ് സാധ്യത അതുപോലെ തന്നെ മലയാളം ഒഴിച്ച് ഇന്ത്യയിലെ ബാക്കിയുള്ള വേഷനുകളിലെല്ലാം തന്നെ വളരെയധികം ഇടിവ് സംഭവിച്ചു അത് നമുക്ക് അറിയാവുന്നതാണ് ഹിന്ദിയിൽ ഭയങ്കരമായിട്ടുള്ള ഇടിവ് സംഭവിച്ചു തമിഴ്നാട്ടിലും തെലുങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള ഒരു കളക്ഷൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ മലയാളത്തിലാണ് അതിൻ്റെതായിട്ടുള്ള എല്ലാ എനർജിയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള കളക്ഷൻ്റെ റെക്കോർഡുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇത് വച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഡേ കളക്ഷൻ ഇരുപത്തിമൂന്ന് കോടി രൂപ നേടിയെടുത്ത് അതിൽ നിന്ന് മുപ്പത്തിയേഴ് പെർസെൻറ്റേജ് ഇടിവാണ് രണ്ടാം ദിവസമായ പതിനഞ്ച് കോടി രൂപയിലേക്ക് വന്നിരിക്കുന്നത് ആ പതിനഞ്ച് കോടിയിൽ നിന്ന് ഇരുപത്തിയേഴ് പെർസെൻറ്റേജ് ഇടിവാണ് അതായത് മൂന്നാം ദിവസമായ ശനിയാഴ്ച പതിനൊന്ന് കോടി രൂപ കളക്ഷൻ നേടിയിരിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എത്രയൊക്കെ ഇടിഞ്ഞു എന്ന് പറഞ്ഞാലും മൂന്ന് ദിവസം കൊണ്ട് ചിത്രം അൻപത് കോടിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു ഇത് തന്നെയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ പതിനൊന്ന് കോടിയേക്കാൾ ചെറിയൊരു സംഖ്യ ശതമാനമെങ്കിലും ഒരു ഗ്രോത്ത് ഇന്നത്തെ കളക്ഷനിൽ കാണാൻ സാധിക്കും കാരണം ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നത്തെ നമ്മുടെ മൾട്ടിപ്ലക്സുകളിലെല്ലാം പല ഷോകളിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ എന്ത് തന്നെയായാലും ഇന്നത്തെ ദിവസം കൊണ്ട് മാത്രം ചിത്രം അൻപത് കോടി ക്രോസ് ചെയ്തിട്ടുണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം ഇതുവരെയുള്ള ഇപ്പോൾ ഈ വൈകുന്നേരമായി നിൽക്കുന്ന സമയത്ത് എന്തായാലും ചിത്രം അൻപത് കോടി രൂപ ഇന്നത്തെ ഇതുവരെയുള്ള ഷെയർ കൊണ്ട് മാത്രം

അല്ലെങ്കിൽ ഉറപ്പിക്കാം അതൊരു വലിയ ഒരു മൂവ്മെൻറ്റ് തന്നെയായിട്ട് ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കണക്കാക്കേണ്ടതായിട്ട് വരും ഇനി എടുത്തു പറയേണ്ടത് ചിത്രത്തിന് കേരളത്തിലെ കളക്ഷൻ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർക്ക് ഷെയർ വരുന്നത് മലയാളത്തിലെ ഷെയർ മാത്രമായിരിക്കും അപ്പോൾ കേരളത്തിലെ കളക്ഷൻ മാത്രം പതിനേഴ് കോടി രൂപ മൂന്ന് ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട് എന്നറിയാൻ സാധിക്കുന്നു ഏകദേശം നമ്മൾ ആ പതിനേഴ് കോടി രൂപയിൽ ടാക്സും അതുപോലെ തന്നെ തിയേറ്റർ ഷെയറും വീതിച്ച് കഴിഞ്ഞാൽ പോലും അറൗണ്ട് ഒരു ആറ് കോടി രൂപയുടെ അടുത്ത് പ്രൊഡ്യൂസർ ക്ക് തിയേറ്റർ ഷെയർ മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ടാവാം നേരത്തെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഡിസ് ഇത് ബിസിനസ് നടന്നിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞതാണ് അപ്പോൾ ആ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിൻ്റെ കൂടെ ഈ ആറ് കോടി കൂടിയും കേട്ടുമ്പോൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതായത് വലിയ ഒരു സിനിമ നിർമ്മിച്ച് വലിയ റിസ്ക് എടുത്ത തലയിൽ വെച്ച വേണു കുന്നപ്പള്ളി എന്ന് പറയുന്ന അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇത് ഓൾറെഡി പ്രോഫിറ്റബിൾ ആയി മാറിയിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഇനി ആശിക്കാവുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത് ഈ ആഴ്ച അവസാനമാകുമ്പോഴേക്കും അതായത് ഇന്നിപ്പോൾ ഞായറാഴ്ച ഇനിയിപ്പോൾ വെള്ളിയാഴ്ച വരെ ആവുന്നതിനോട് കൂടി ഈ നാൽപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ പോയാലും നൂറ് കടന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ നൂറിനടുത്ത് തൊണ്ണൂറിന് മുകളിൽ എത്തിയിട്ടുണ്ടാവാം എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ചിത്രം നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് അറിയേണ്ട സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച മുതലുള്ള കളക്ഷൻ ഏത് രീതിയിൽ ബാധിക്കുമെന്നതാണ് നിലവിൽ കേരളത്തിലെ കളക്ഷനിൽ വലിയ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ് കാരണം ഇത്രയും വൈഡ് റിലീസ് കിട്ടി തിനു ശേഷം അന്നത്തെ ദിവസം എല്ലാ തിയേറ്ററുകളിലും തന്നെ അത്യാവശ്യം നല്ല ആളുണ്ടായതിനു ശേഷം എല്ലാ തിയേറ്ററുകളും പത്തും പന്ത്രണ്ടും ഷോ ഓടിച്ചതിനു ശേഷവും രണ്ടാം ദിവസവും മൂന്നാം ദിവസവും അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ തിയേറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാവേണ്ടത് ഇത്രയും വൈഡ് റിലീസ് ആയതുകൊണ്ടും ഇത്രയധികം ഷോസ് ഓൾറെഡി കളിച്ച് കഴിഞ്ഞതുകൊണ്ടും ഞാൻ അതിൻ്റെ ഇടയിൽ എവിടെയോ കണ്ടിരുന്നു പതിനായിരം ഷോസ് കവർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അതിൻ്റെ ആധികാരിക ആധികാരികത അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞതായിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക പതിനായിരം ഷോ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നു എനിക്ക് എൻ്റെ ആധികാരികത അറിയത്തില്ല ഓക്കെ അപ്പോൾ നിലവിലെ അവസ്ഥയിൽ നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം ഈ ഒരാഴ്ച കൊണ്ട് ചിത്രം എങ്ങനെയൊക്കെ പോയാലും ഒരു മുപ്പത് കോടി രൂപയോളം ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തിയഞ്ച് എന്നുള്ള റേഞ്ചിൽ കേരളത്തിൽ നിന്ന് മാത്രം കവർ ചെയ്യുമെന്ന് ഞാൻ കണക്ക് കൂട്ടുന്നു എങ്ങനെയൊക്കെ പോയാലും ഇരുപത്തിയഞ്ചിന് മുകളിൽ കണക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർക്ക് തിയേറ്റർ ഷെയറിലൂടെ മാത്രം ഫസ്റ്റ് വീക്കിലൂടെ ഏകദേശം പത്ത് കോടി പന്ത്രണ്ട് കോടി രൂപയോളം ഷെയർ വരാൻ സാധ്യതയുണ്ട് അത് തീർച്ചയായിട്ടും വേണു കുന്നപ്പിള്ളി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ നമുക്ക് ഒരു Uh... എന്താ പറയുക അദ്ദേഹത്തിനെ ഹാപ്പി ആക്കി വിടാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ നമുക്ക് സന്തോഷിക്കാം കാരണം ഇത്രയധികം റിസ്ക് എടുത്തിട്ട് പടത്തിൻ്റെ പതിമൂന്ന് കോടി രൂപം വെറുതെ വേസ്റ്റാക്കി കളഞ്ഞ് അതിനുശേഷം റീഷൂട്ട് വേറെ സംവിധായകനും നടനെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഷൂട്ട് ചെയ്ത് ഇത്രയധികം റിസ്ക് എടുത്ത് പടം തിയേറ്ററിൽ എത്തിച്ചതിന് ശേഷം വളരെയധികം നെഗറ്റീവ് നെഗറ്റീവ് റിവ്യൂസും കിട്ടിയതിന് ശേഷം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ചങ്കൊന്ന് പടഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു കണക്കുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഒന്ന് ശാന്തനാക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലുള്ളൊരു വലിയ പ്രൊഡ്യൂസർക്ക് ഇനിയും മലയാള സിനിമകൾ ചെയ്യാനുള്ള ഒരു എനർജിയായിട്ട് ഈ ചിത്രത്തിൻ്റെ വിജയം മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഇതിനൊക്കെ തന്നെയുള്ള ഈ വീഡിയോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആരും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് മറ്റുള്ള വീഡിയോസ് എങ്ങനെ നിങ്ങൾ അതിന് നിങ്ങൾക്ക് ഒന്ന് കമൻ്റ് ചെയ്താൽ കൊള്ളാം കാരണം അതേമാതിരി തള്ളുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അതിന് അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്ത് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊന്നും താഴെ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് തന്നെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അവിടെ ഹൗസ്ഫുള്ളാണോ അല്ലയോ എന്നുള്ളത് എത്ര തിയേറ്റർ ഇറങ്ങിയിട്ടുണ്ടെന്നും ഇന്നിപ്പോൾ എത്ര തിയേറ്റർ ഓടുന്നുണ്ടെന്നും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നുള്ളൂ അപ്പോൾ ഈ തീയേറ്ററുകളിലെല്ലാം ഹൗസ്ഫുള്ള ആയാൽ പോലും ഈ പറഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് തൊണ്ണൂറ്റൊമ്പത് എന്നൊക്കെ പറഞ്ഞ സംഖ്യയിലേക്ക് കടിച്ചെത്തൊക്കെ പറഞ്ഞാൽ വലിയൊരു റിസ്ക്കാണ് ഇനി ഇപ്പോൾ ഏതെങ്കിലും വീഡിയോസിൽ നൂറ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ നിലവിൽ കണ്ടതിൽ ഏറ്റവും വലിയ തള്ളായിട്ട് എനിക്ക് തോന്നിയത് ആ തൊണ്ണൂറ്റൊമ്പതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് നിലവിൽ കിട്ടിയതിൽ വച്ച് ഏറ്റവും വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നിയ കണക്ക് അതായത് മൂന്ന് ദിവസം കൊണ്ട് അൻപത് കോടി രൂപയുടെ അടുത്ത് നാൽപ്പത്തി ഒൻപതര കോടി രൂപ കിട്ടിയെന്ന് പറയുന്നത് ഓക്കെ പോസിബിളായിട്ടുള്ളൊരു സംഭവമാണ് ഇതുപോലുള്ള ഒരു സിനിമയ്ക്ക് ഇത്രയും വൈഡ് ആയിട്ടുള്ള റിലീസിങ് കിട്ടിയ സ്ഥിതിക്ക് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം